ഈ പ്രഷർ എന്ന് വെച്ചാൽ നമ്മൾ പിന്നിലുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷനൊക്കെ ആവുന്നത്. അത് ആലോചിച്ചിട്ട് ഓക്കെ മനസ്സെന്തായാലും അങ്ങോട്ട് പോകും, പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പൊ എന്ത് ചെയ്യണം, ഇപ്പോൾ സഞ്ജു ആസ് എ ക്യാപ്റ്റൻ ആസ് എ കീപ്പർ എന്താ ചെയ്യണം, ഇപ്പോൾ ഞാൻ സന്ധ്യനോട് സംസാരിക്കണോ വേണ്ടേ, എന്താ അവനെ കുറച്ച് ചില്ലാക്കണോ, അവനെ കൂളാക്കണോ, അവന് കോൺഫിഡൻസ് കൊടുക്കണോ, ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് വിട്ടുകൊടുക്കാം. പിന്നെ ബാക്ക് ചെയ്തിട്ട് എന്താവും എന്ന് പറഞ്ഞ് സിക്സ് നമ്മള് ഇത് കാണുന്ന ആൾക്കാർക്ക് ഇത്രയും ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പൊ ഓരോ ടീമിലും ഇപ്പം സഞ്ജു ഭായിക്ക് ഓരോ റോൾ ഉണ്ടാവും, ഇന്ന പൊസിഷനിൽ കയറുമ്പം ഇങ്ങനെ കളിക്കണം, അറ്റാക്ക് ചെയ്തായിരിക്കും കളിക്കേണ്ടത് അല്ലെങ്കിൽ ഡിഫൻസ് മോഡായിരിക്കും. അപ്പൊ ഈ ചില സമയത്ത് ആ റോളിന് വേണ്ടി നമ്മൾ കളിക്കാൻ നമ്മള് നമുക്ക് സെൽഫിഷ് ആവാൻ പറ്റൂല. അപ്പൊ ചില സമയത്ത് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാൻ പറ്റൂല. അപ്പം എഗെയിൻ നമ്മൾ വരുമല്ലോ, എന്താ കൺസിസ്റ്റൻസി ഒന്നും ഇല്ലല്ലോ, ഇങ്ങനെയുള്ള ഒരു ചോദ്യം കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? അത് ആദ്യമൊക്കെ കേൾക്കുമ്പോ എന്താണ് ഇവര് എന്ത് കൺസിസ്റ്റൻസി എന്ന് ഉദ്ദേശിക്കണത്, മര്യാദക്ക് അറിയത്തില്ല. കൺസിസ്റ്റൻസി എന്നാ ശരി, വാക്കൊക്കെ വലിയ ഇംഗ്ലീഷ് വാക്കൊക്കെ തന്നെ കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്, പറയുമ്പോഴൊക്കെ വലിയ ഞാൻ എന്തോ വലിയ സംഭവം പറയുന്നു. എന്താണ് കൺസിസ്റ്റൻസി? അല്ലല്ലോ സജ്ജു, അപ്പൊ അതൊക്കെ നമുക്ക് പല രീതിയിൽ എടുക്കാം. അപ്പൊ ഞാൻ തന്നെ എടുക്കുന്നതെന്ന് വെച്ചാല് ഞാൻ തന്നെ ഒന്ന് ആലോചിക്കുന്നുണ്ട്, നീ കൺസിസ്റ്റന്റ് അല്ലേ, ഞാൻ തന്നെ ആലോചിക്കും നീ കൺസിസ്റ്റന്റ് അല്ലേ. അപ്പൊ ഞാൻ തന്നെ പറയും, നീ T20 കൺസിസ്റ്റന്റ് ആവാൻ നോക്കിയാൽ നിന്റെ ടീം നിന്നെ പിടിച്ച് പുറത്താക്കും. T20 ഫോർമാറ്റിൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു വാക്കേ ഇല്ല. നമ്മള് ആ ഫേസിൽ 20 ഓവർ കളിയാണുള്ളത്. അപ്പൊ 20 ഓവർ എന്ന് വെച്ചാല് ഓരോ ഓവർ മാച്ചിന്റെ 5% ആ ഒരു ഓവറിൽ നിങ്ങൾ കൺസിസ്റ്റൻസിക്ക് നോക്കി സ്വന്തം കളി എടുത്ത് സിംഗിളൊക്കെ എടുക്കാൻ നോക്കിയാൽ ആ ഫേസ് നിങ്ങൾ തോക്കും. അങ്ങനെ ഒരു ഞാൻ കൺസിസ്റ്റന്റ് ആയി നോക്കിയാൽ എന്റെ പ്ലെയർ വിചാരിക്കും എന്റെ ക്യാപ്റ്റൻ കൺസിസ്റ്റന്റ് ആണല്ലോ, അപ്പൊ ഞാൻ എന്തുകൊണ്ട് ആയിക്കൂടാ, മനസ്സിലല്ലേ. അപ്പൊ അങ്ങനെ ചിന്തിക്കണ ഒന്ന് രണ്ടു പേര് കാണും. അപ്പൊ ഈ 3 പേര് കൺസിസ്റ്റന്റ് ആയാൽ പിന്നെ ടീമിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീം ഗെയിമാണ്. അപ്പോൾ ടീം ഗെയിം ആകുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട്, നമ്മുടെ ഇന്റൻറ്റ് ഉണ്ട്, നമ്മുടെ ഇന്റൻഷൻസ് ഭയങ്കര ക്ലിയർ ആവും. ക്രിക്കറ്റ് അറിഞ്ഞിട്ട് ആൾക്കാർ ക്രിക്കറ്റ് കാണുമ്പോൾ ഈസിയായിട്ട് മനസ്സിലാവും ഈ ആൾ കൺസിസ്റ്റൻസിക്ക് വേണ്ടി കളിക്കുകയാണോ, ആ റോള് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുകയാണോ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വിലയിരുത്തുന്ന ആൾക്കാർ നിങ്ങളുടെ സ്വന്തം ടീംമേറ്റ്സ് ആണ്. ആ ടീംമേറ്റ്സിന് നിങ്ങൾ ഏറ്റവും കൊടുക്കുന്ന മെസ്സേജ് സംസാരത്തിലൂടെയല്ല, ആക്ഷൻസിലൂടെയാണ്. അപ്പോൾ ആക്ഷൻസ് നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ അകത്താണ്. ആ ഗ്രൗണ്ടിന്റെ അകത്ത് നിങ്ങൾ ടീമിന് വേണ്ടി കറക്റ്റായിട്ട് ഇന്റൻഷനായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്യാപ്റ്റൻ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കമ്മ്യൂണിക്കേഷനാണ് ടീമിന്. അപ്പോൾ ടീം ഭയങ്കരമായിട്ട് യൂണൈറ്റ് ആവും, സഞ്ജു ഞങ്ങളുടെ ക്യാപ്റ്റൻ അങ്ങനെ കളിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കളിച്ചുകൂടാ. ആ ഒരു മെസ്സേജാണ് ഞാൻ പാസ് ചെയ്യാൻ നോക്കുന്നത്. ഞാൻ ക്യാപ്റ്റനായി കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പേ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാനൊരു ടീം പ്ലെയറാണ്, എനിക്ക് എൻ്റെ പേഴ്സണൽ മൈൽ സ്റ്റോൺസിനെ കാട്ടിയും ടീമിനെ ജയിപ്പിക്കണമെന്നാണ് എപ്പോഴും ആഗ്രഹം.